ഇന്ധന സെസ്സിനെ ചൊല്ലിയുള്ള ചൂടേറിയ ഭരണ പ്രതിപക്ഷ വാക്പോരാണ് വീണ്ടും നിയമസഭയിൽ ഉണ്ടായത്. ഇടവേളയ്ക്ക് ശേഷം സഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകുന്ന മുഖ്യമന്ത്രിയെയാണ് കണ്ടത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയും പിന്നീട് സഭാ നടപടികൾ ഏറ്റവും ഒടുവിൽ നിർത്തിവെച്ചു എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഇന്ധന സെസ്സിനെതിരായ പ്രതിപക്ഷ സമരങ്ങളെ തള്ളുകയും പോലീസ് നടപടിയെ ന്യായീകരിക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ ചെയ്തത്. അതേസമയം പോലീസിന്റെ സുരക്ഷയെയും കറുപ്പ് വിലക്കുമെല്ലാം പ്രതിപക്ഷം പരിഹസിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കെ ജി കമലേഷ് ചേരുകയാണ്. കമലേഷ്, നേർക്കുനേർ പോർവിളിയോടുകൂടിയാണ് ഉള്ള രംഗങ്ങളാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ സഭാ നടപടികൾ നിർത്തിവെച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഒന്ന്, നിങ്ങൾ അവിടെ പോയിരിക്കണം, പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ പോയിരുന്നാൽ അദ്ദേഹത്തെ ഓർഡറാക്കി തരാം. ഫ്ലോർ ഓർഡറാക്കി തരാം. പ്ലീസ് പ്ലീസ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഭരണപക്ഷങ്ങളൊന്നും ഇരിക്കണം. പ്ലീസ് ഭരണപക്ഷ അംഗങ്ങളൊന്നും ഇരിക്കണം, അവരവരുടെ ചെയറുകളിൽ പോയിരിക്കണം. പ്ലീസ് ഫ്ലോർ ഓർഡറാക്കി തരണം. പ്ലീസ്. പ്ലീസ് ഫ്ലോർ ഓർഡർ ആവണം. സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തെത്തി വരെ അംഗങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. പ്രജല, വലിയ നാടകീയ രംഗങ്ങൾ, പരസ്പരം പോർവിളികൾ, പ്രതിഷേധങ്ങൾ, ഇതിനൊടുവിലാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനം നിർത്തിവെച്ചിരിക്കുന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണമെന്ന് നിശ്ചയിച്ചെങ്കിലും പ്രതിപക്ഷ നേതാവ് അവസാനം വാക്കൗട്ട് പ്രസംഗത്തിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷത്തിൽ നിന്നാണ് ആദ്യം വലിയ ബഹളം ഉണ്ടായത്. അതിന് പിന്നാലെ പ്രതിപക്ഷത്തു നിന്നും അംഗങ്ങൾ എഴുന്നേറ്റു, പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി, ഭരണപക്ഷാംഗങ്ങൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. വലിയ പ്രതിഷേധമായതിനെ തുടർന്നാണ് സ്പീക്കർ ഇപ്പോൾ സഭ നിർത്തിവെച്ചത്. വലിയ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. അതായത് മോദിയും പിണറായിയും തമ്മിൽ, മോദിയുടെ മലയാള പരിഭാഷയാണ് പിണറായി എന്നിവരെ പറഞ്ഞുകൊണ്ടായിരുന്നു ഷാഫി പറമ്പിലിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. മുഖ്യമന്ത്രിക്ക് പേടിയാണ്, കറുപ്പിനോട് ഭയമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള, മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. അതേ രീതിയിൽ ശക്തമായി തിരിച്ചടിയായിരുന്നു പിണറായി വിജയൻ നൽകിയത്. ഈ ഒരു സുരക്ഷാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ വിജയൻ നിങ്ങൾക്ക് മുന്നിലൂടെ നടന്നിട്ടുണ്ട്, പണ്ടത്തെ വിജയനാണെങ്കിൽ ഇതിന് മറുപടി പറയുമെന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തെ നേരിട്ടു. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പരിഹസിച്ചു. ഒന്നും രണ്ടും ആളുകൾ ഞാൻ പോകുമ്പോൾ ചാടി വീഴുകയാണ്, ഇങ്ങനെയാണോ സമരം, സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസിൽ ആളില്ലേ എന്നൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. ഒപ്പം തനിക്ക് സുരക്ഷ ഒരുക്കുന്നത് താൻ നിർദ്ദേശിച്ചല്ല, അത് VIPകളുടെ സുരക്ഷ, Z+ കാറ്റഗറിയുടെ സുരക്ഷ പോലീസാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. അതേസമയം തന്നെ പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിക്കെതിരെ തന്നെ രൂക്ഷമായി തിരിച്ചടി നടത്തുകയുണ്ടായി. പണ്ടത്തെ വിജയനെയും ഇപ്പോഴത്തെ വിജയനെയും പേടിയില്ല, AKGയുടെ കാലമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒന്നോ രണ്ടോ കരിങ്കൊടി ഉയർത്തിയവരെ അറസ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്, മുഖ്യമന്ത്രി പോലീസുകാർക്കുള്ളിൽ ഒളിച്ചു നടക്കുകയാണെന്നൊക്കെയാണ് സതീശന്റെ ആക്ഷേപം. അങ്ങനെ സതീശൻ പ്രസംഗം തുടരുന്നതിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ. ഭരണപക്ഷത്തു നിന്നാണ് ആദ്യം പ്രതിഷേധം ഉയർന്നത്, അതിനു പിന്നാലെ പ്രതിപക്ഷ നിരയും ബില്ലിലേക്ക് നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ സഭാ സമ്മേളനം നിർത്തിവെച്ചിരിക്കുകയാണ്, അല്പസമയത്തിനുള്ളിൽ വീണ്ടും സഭ സമ്മേളിക്കും. പക്ഷേ അപ്പോഴും ഇതിന്റെ തുടർച്ച തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം, ഇന്നെന്തായാലും സുഗമമായി സഭാ സമ്മേളനം നടക്കാനുള്ള സാധ്യത ഒട്ടുമില്ല. പ്രജുല, ശരി. കമലേഷ്, ചൂടേറിയ വാഗ്വാദം, പ്രതിപക്ഷ ബഹളം, ഒടുവിൽ സഭ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു.